നമസ്കാരം. കുട്ടിയെ ഉപേക്ഷിച്ച് കാമുകനൊത്ത് നാടുവിട്ട ഭർതൃമതിക്ക് കിട്ടിയ എട്ടിന്റെ പണി. കാമുകനാണെങ്കിലോ ഷംനക്കാസിമിനെ തട്ടിപ്പിനിരയാക്കിയ കേസിലെ പ്രതിയും. 8 വയസ്സുള്ള കുട്ടിയെ ഉപേക്ഷിച്ച് കാമുകനൊപ്പം ഒളിച്ചോടിയ യുവതിക്ക് യുവതി ഇപ്പോൾ അറസ്റ്റിലാണ്. ഫോണിലൂടെ പരിചയപ്പെട്ട യുവാവിനൊപ്പമാണ് യുവതി ഒളിച്ചോടിയത്. തിരൂർ സ്വദേശിനിയായ 27-കാരിയാണ് അറസ്റ്റിലായത്. വഞ്ചനാക്കേസിലും ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവുമാണ് അറസ്റ്റ് ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത്. യുവതി കണ്ണൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിലാണ് ഇപ്പോൾ. ഒളിച്ചോടിയ യുവതി, അതായത് ഹസീനയെ വീട്ടിൽ നിന്നും കാണാനില്ലെന്ന് കഴിഞ്ഞ 15-ാം തീയതിയാണ് പോലീസിന് ബന്ധുക്കൾ പരാതി നൽകിയത്. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ തൃശൂർ വാട്ടനാപ്പള്ളി സ്വദേശിയായ ഹാരിസുമായി ഒളിച്ചോടിയതെന്നാണ് കണ്ടെത്തിയത്. ഹാരിസും സഹോദരനും നടി ഷംനക്കാസിമിനെ തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. കോടതിയിൽ ഹാജരാക്കിയ ഹസീനയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. തൃശൂർ വാടനപ്പള്ളി ശാന്തിനഗർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഹാരിസ് എന്നയാളുടെ കൂടെയാണ് യുവതി പോയിട്ടുള്ളത്. ഇയാളാണെങ്കിൽ നടി ഷംനക്കാസിമിനെ തട്ടിപ്പിനിരയാക്കാൻ ശ്രമിച്ച കേസിലുൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഹാരിസിനും സഹോദരനും കായ്പമംഗലം, വാടനപ്പള്ളി, മരട്, കാക്കനാട്, എറണാകുളം ടൗൺ തുടങ്ങിയ സ്ഥലങ്ങളിൽ 20 കേസുകളുണ്ടെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈയിടെയാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങിയത്. സ്ത്രീകളെ മൊബൈൽ ഫോണിലൂടെ പരിചയപ്പെട്ട് സ്നേഹം നടിച്ച് സ്വർണവും പണവും തട്ടിയെടുക്കുകയാണ് പ്രതികളുടെ രീതി. ജയിലിലായ യുവതി ഭർത്ത സഹോദരന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് 15 പവൻ സ്വർണ്ണാഭരണം വാങ്ങിയാണ് പോയത്. ഹാരിസിനെയും സഹായങ്ങൾ ചെയ്ത സഹോദരൻ റഫീഖിനെയും പോലീസ് ഇപ്പോൾ തിരഞ്ഞു നടക്കുകയാണ്. മാതാവിന്റെ സംരക്ഷണം നൽകേണ്ട മാതാവ് കുട്ടിയെ ഉപേക്ഷിച്ചു പോയി, കുട്ടിയുടെ അവകാശം ലംഘിച്ചു എന്നാണ് കേസെന്ന് പോലീസ് പറയുന്നു. ഭർത്തൃപിതാവിന്റെയും ഭർത്തൃ സഹോദരന്റെ ഭാര്യയുടെയും പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആലുവ, ചേറ്റുവ എന്നിവിടങ്ങളിലെ ബന്ധുവീടുകളിൽ കൊണ്ടുപോയാണ് യുവതിയെ ഹാരിസ് താമസിപ്പിച്ചിരുന്നതെന്നാണ് കിട്ടുന്ന വിവരങ്ങൾ. ഇനി നടി ഷംനക്കാസിമിനുമായി ബന്ധപ്പെട്ട ആ ഒരു വാർത്ത എങ്ങനെ പോകുന്നതെന്ന് നമുക്കറിയാം. നടി ഷംനക്കാസിമിനെ ഭീഷണിപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി ഷെരീഫ്, അബൂബക്കർ, ശരത് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. പരസ്യചിത്രത്തിന് എന്ന പേരിൽ പെൺകുട്ടികളെ വാളയാറിൽ തടഞ്ഞുവെച്ച് ഭീഷണിപ്പെടുത്തിയ കേസിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. അബൂബക്കറും ശരത്തും സംഘത്തിൽ ഉള്ളവരായിരുന്നു. 6-ാം പ്രതി ഹാരിസ് മുഖ്യപ്രതിയായ റഫീഖിന്റെ സഹോദരനാണ്, അതായത് ഇപ്പോൾ യുവതിയുമായി ഒളിച്ചോടിയ ഹാരിസ്. അതേസമയം പ്രതിയായ തൃശൂർ വാടനാപ്പള്ളി ശാന്തിനഗർ സ്വദേശി അമ്പലത്ത് വീട്ടിൽ ഹാരിസ് എന്നയാളുടെ കൂടെയാണ് ഈ യുവതി പോയിട്ടുള്ളതെന്നാണ് മറ്റൊരു കാര്യം. മകളെ ബ്ലാക്ക്മെയിൽ ചെയ്തതായി ഷംനക്കാസിമിന്റെ അമ്മ പോലീസിൽ നൽകിയ പരാതിയിൽ 2020 ജൂണിൽ ആ സംഘത്തിലെ അംഗങ്ങളെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെയാണ് ഷംനക്കാസി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. സിനിമാ നടിമാരെ സംഘം ഹോട്ടൽ മുറികളിൽ പൂട്ടിയിട്ടതായും കള്ളപ്പണം കടത്തുന്നതിനായി എസ്കോർട്ടുകളായി അനുഗമിക്കാൻ സംഘം നിർബന്ധിച്ചതായും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ച കേസിൽ പ്രതികരണവുമായി ഷംനക്കാസിം അന്ന് രംഗത്ത് വരികയും ഈ പ്രതിസന്ധി ഘട്ടത്തിൽ തന്നെ പിന്തുണച്ച എല്ലാവർക്കും നന്ദി പറയുകയും തന്നെയും കുറ്റവാളികളെയും ചേർത്ത് വ്യാജ പ്രചരണം നടത്തരുതെന്നും അവർ അഭ്യർത്ഥിച്ചതും വലിയ വാർത്തയ്ക്ക് ഇടയാക്കിയിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.